സോ അതെ, ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കേരളത്തിൻ്റെ അവസ്ഥ. ഞാൻ ഒരു പ്ലസ് ടുവിൽ പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് അനുഭവിക്കുന്ന വേദനയും അത് തന്നെയാണ്. 10 വർഷം മുന്നേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. ഒരു 60 കുട്ടികളുള്ള ക്ലാസ്സിൽ ഒരു 10 കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും നമുക്കവരെ തിരുത്താൻ കഴിയുകയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു 4-5 വർഷമായി അവരെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എന്ന് മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഇവർക്കിങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുക വരെ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയത്തിലേക്ക് പോകും. ഇതെവിടെ നിന്നാണ്? ഇത് വല്ലാത്ത ഒരു ബിസിനസ്, ചില രാഷ്ട്രീയക്കാരുടെ വലിയൊരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് ഇന്ന് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. കള്ളല്ല, കള്ളൻ ആണെങ്കിലും സഹിക്കാമായിരുന്നു, അതിനപ്പുറത്തെ കാര്യമാണ്. ഇന്ന് ഒറ്റ ദിവസത്തെ ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഇന്ന് പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ നടക്കുകയാണ്. ഇന്ന് തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ലാസ്റ്റ് ദിവസമായിരുന്നു. ഞാനൊക്കെ അഡ്മിഷൻ്റെ നല്ല തിരക്കിലിരിക്കുന്ന സമയത്താണ് എക്സൈസ് ഓഫീസിൽ നിന്ന് 2 ജീപ്പ് 9 കുട്ടികളെയും കൊണ്ടാണ് വന്നത്. അവർ എല്ലാവരും പ്ലസ് ടുവിന് പഠിക്കുന്നതായിരുന്നു. അവരൊരു കടയിൽ നിന്ന് ഈ സ്റ്റഫ് എന്നാണ് അവർ പറയുന്നത്, തന്നെ സ്റ്റഫ് വാങ്ങിച്ചുകൊണ്ട് നിന്നപ്പോൾ അവർക്ക് എക്സൈസിന് ഇൻഫർമേഷൻ കിട്ടി. അവർ മഫ്തിയിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ കടക്കാരനെ കയറ്റി അവർ ഒരു വണ്ടി പോയി. ഈ 2 വണ്ടിയിലായിട്ട് 9 കുട്ടികളെയാണ് എൻ്റെ സ്കൂളിൽ കൊണ്ടുവന്നത്. അവരെ പിന്നെ പേരൻസിനെയൊക്കെ വിളിച്ചു. അത് ഹാൻഡിൽ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അവരൊക്കെ ഇതിന് അഡിക്റ്റ് ആയിക്കഴിഞ്ഞു. 2 വർഷമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അതിൽ ചില കുട്ടികൾ 7-ാം ക്ലാസ് തൊട്ടേ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ 7-ാം ക്ലാസ്സുകാരനാണ് പിന്നീട് ഇപ്പോൾ വന്ന് ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരനായി മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 4:30 അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്ത് പൂട്ടി പോരാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് 2 പോലീസ് വണ്ടി അകത്തേക്ക് കയറി വന്നു. സംഭവം നോക്കിയപ്പം ഒരു പെൺകുട്ടിക്ക് എന്തോ മോശമായ അനുഭവം ബസ്സിൽ വെച്ചുണ്ടായി. ആ കുട്ടി ബഹളം വെച്ചു. അവസാനം അവിടെ പഠിക്കുന്നതും അവരുടെ കൂട്ടുകാരായിട്ടുള്ള പുറത്തുനിന്നുള്ള ചെക്കന്മാരൊക്കെ ആയിട്ട് ഇവന്മാരെല്ലാം ഡ്രഗ് അഡിക്ട്സ് ആയിരുന്നു. അങ്ങനെ പോലീസ് അവിടെ വന്നു. അതും പറഞ്ഞതുപോലെ 2 വണ്ടിയിൽ വന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെൺകുട്ടിയും കരഞ്ഞ് വിളിച്ച് ആകെ പ്രശ്നമായി. അവരെ പെട്ടെന്ന് പിന്നെ പോലീസ് പേരൻസിനെയൊക്കെ വിളിച്ച് ഞങ്ങളും വിളിച്ച് പേരൻസിനെയൊക്കെ ആക്കി. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞ് കുട്ടിയുടെ കയ്യിൽ നിന്ന് എല്ലാം എഴുതിയെല്ലാം വാങ്ങിച്ച് ഇന്ന് അത് വിട്ടു. ഒന്ന് അത് കഴിഞ്ഞ ആഴ്ചയിൽ വേറൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന്, സ്കൂളിൻ്റെ 4 കിലോമീറ്റർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സ്കൂളിലേക്ക് കോള് വന്നത്. ഒരു പെൺകുട്ടിയും വേറെ 4 ആൺകുട്ടികൾ, ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ളവരാണ്, സ്കൂളിൽ പഠിക്കുന്നതല്ല, കുറച്ചും കൂടെ മുതിർന്നവരാണ് ആയിട്ട് അവിടെ ആ സ്ഥലത്ത് നിന്ന്, ഒരു വീട്ടിൽ നിന്ന് അവരനാശാസ്യത്തിന് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഫോൺ വന്നു. ഫോൺ വന്നു അവസാനം അവരെ ആ കുട്ടിയും കൊണ്ട് സ്കൂളിൽ വന്നു. വന്നു കഴിഞ്ഞപ്പം അതും ഹയർ സെക്കൻഡറി പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞ് തന്നത് 19 ആ കുട്ടിയുടെ കൂട്ടുകാരായിട്ടുള്ളതും മറ്റു ക്ലാസ്സിലെ കൂട്ട് ഈ ചെയിനായിട്ടാണ് കൂടി 19 പെൺകുട്ടികളുടെ പേരാണ് ആ കുട്ടി പറഞ്ഞു തന്നത്. അവരെ എല്ലാവരെയും സമീപിച്ചപ്പോൾ അവരെല്ലാവരും ഇതുപോലെ ഇങ്ങനെ പുറത്തുള്ള ഈ ഡ്രഗ്സൊക്കെ അടിച്ചിട്ടുള്ളവന്മാരുടെ കൂടെ പുറത്ത് കറങ്ങാൻ പോവുകയും ഇവരും അത്യാവശ്യം ഇതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഞാൻ അത്രയ്ക്കും അതാ ഞാൻ പറഞ്ഞ കൈവിട്ടു പോയി. ഇനി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പരിഹാരം എന്നൊരു ചോദ്യം ഇതിൽ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ വെറും 2 ദിവസത്തെ കാര്യമാണ് പറയുന്നത്. നിത്യവും ഇങ്ങനത്തെ കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമം തോന്നുന്ന ഇന്നും ഞങ്ങൾ ടീച്ചേഴ്സ് ഇരുന്ന് പറയുമായിരുന്നു, ഇന്ന് ആ എക്സൈസുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ നല്ല കുട്ടികളും പെട്ടുപോകുന്നുണ്ടല്ലോ എന്ന്. എല്ലാവരും നല്ല കുട്ടികളാണ്, പക്ഷേ പറഞ്ഞാൽ പോലും ഒരു ബോധവും ഉദിക്കാത്ത ഒരു വിഭാഗവുമുണ്ട്. അപ്പോൾ
സാധനാണെന്ന് തോന്നുന്നു, എന്താണ് പരിഹാരമെന്ന് ചോദിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിത്യവും ഇങ്ങനത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ സമീപ ഭാവിയിലൊന്നും കേരളത്തിന് ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയില്ല. ഒരൊറ്റ വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും ഒരു സമൂഹത്തിനും നിയന്ത്രിക്കാൻ ആകാത്ത വിധം നമ്മുടെ യുവതലമുറ മയക്കുമരുന്നിന് അടിമയായിപ്പോയി. മയക്കുമരുന്നുപയോഗത്തിൻ്റെ കൂടുതൽ കൊണ്ട് സാമൂഹ്യ വിദ്രോഹങ്ങൾ ധാരാളം ചെയ്യുന്ന ഒരവസ്ഥയിലേക്കും നമ്മുടെ തലമുറ പോയി കഴിഞ്ഞു. ഇനി എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളമെല്ലാം ഒഴുകിപ്പോയിട്ട് ചിറ കിട്ടുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ്. എങ്കിലും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇതൊരു കേരളത്തിൻ്റെ വലിയ ഒരു വരുമാന മാർഗം കൂടിയായി മാറിയിരിക്കുകയാണ്. അത് ഒരുപാട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുന്നു.